അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റൗണ്ട് പോയിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ അറിയാം, അത്യാവശ്യം നല്ല പവറാണ് വണ്ടി തരുന്നത്. അതായത് പ്രീമിയം ബൈക്കിനൊക്കെ വരുന്ന പോലെ തന്നെ റിമോട്ട് കീ ആണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ റിമോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. സോ ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്ന് ഞാനൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഹോണ്ട ഫോഴ്സ 350 റിവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടോ. ഹോണ്ട ഫോഴ്സയുടെ ഒരു വലിയ കോമ്പറ്റീറ്ററാണ് തായ്ലാൻഡിലെ യമഹ എക്സ്മാക്സ് 300. അപ്പോൾ ആ ഒരു വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് യമഹ എക്സ്മാക്സ് 300. ഈ ഒരു വണ്ടി 2021 മോഡലാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണിത്. എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി മോഡിഫൈഡ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ സ്പെക്കിലേക്ക് കടക്കാം. സോ അപ്പോൾ ഈ ഒരു വണ്ടിയിൽ വരുന്ന ഡ്യുവൽ ചാനൽ ABS ആണ്. ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് ഈ വണ്ടിയിൽ. ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് വരുന്ന 267mm, ബാക്ക് ഡിസ്കും സെയിം അതേ 267mm തന്നെയാണ് വരുന്നത്. 120/70 സെഗ്മെൻ്റ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് വീല് വരുന്നത്. 140/70 സെഗ്മെൻ്റ് ആണ് ഇതിൻ്റെ ബാക്ക് വീലും വരുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഹാൻഡിലെ എന്തൊക്കെയാണ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മെയിൻലി വരുന്നത് നമ്മുടെ നോർമലായിട്ട് വരുന്ന പോലെ തന്നെ ഹൈ ബീം, ലോ ബീം, ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, പിന്നെ ഇഗ്നിഷൻ ഓണ്, എൻജിൻ ഓണ്, പിന്നെ നമ്മുടെ ഹസാർഡ് സ്വിച്ച്. ഇത് വരുന്നത് നമ്മുടെ ഇൻഫോസ് ആണ്. നമ്മുടെ ഇൻഫോ, ട്രിപ്പ് ഇൻഫോ, പിന്നെ നമ്മുടെ ഓഡോമീറ്റർ, അതൊക്കെ ഇവിടെ. അതായത് പ്രീമിയം ബൈക്കിനൊക്കെ വരുന്ന പോലെ തന്നെ റിമോട്ട് കീ ആണ് വരുന്നത്. ജസ്റ്റ് നമ്മൾ റിമോട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. ഒരു ഏകദേശം 100 മീറ്റർ വരെ നമുക്ക് ഇത് വെച്ചിട്ട് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഈ 100 മീറ്റർ അകലം വരെ നമ്മൾ ഇത് കയ്യിലുണ്ടായാൽ നമുക്ക് വണ്ടി ഓൺ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു ഈ ഒരു കീ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. ഏകദേശം 13 ലിറ്റർ ആണ് ഫ്യുവൽ കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ എഞ്ചിനോണും കാര്യങ്ങളൊക്കെ എവിടെയാണ് കൊടുത്തേക്കുന്നത്? ഈ ഒരു കീ കയ്യിലുണ്ടായിരുന്നാൽ മാത്രമേ ഇത് ഓണാവുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഇവിടെ ഈ ഒരു വണ്ടി ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പം നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്തിട്ട് ഓൺ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് വണ്ടി ജസ്റ്റ് ഓണായി. ഇനിയിപ്പോൾ നമ്മൾ ഇത് എഞ്ചിൻ ഇതിൻ്റെ എഞ്ചിൻ ഓൺ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി തിരിക്കണം. അപ്പോൾ ഇത് നമ്മളിവിടെ കാണാൻ പറ്റുമോ? ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും ഓൺ എന്നുള്ള ഈ ഒരു സിമ്പിൾ. ഇവിടെ വന്നാലും മാത്രമാണ് ഇവിടെ ഓണാവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടി ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി ക്ലച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഓൺ ചെയ്യാൻ. ഇപ്പോൾ ഈ ഒരു വണ്ടി ഓൾറെഡി എക്സോസ്റ്റ് മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എക്സോസ്റ്റ് മോഡിഫൈ ചെയ്താണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്താ പറയുക, വലിയ വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കൂളായിട്ട് തന്നെ നിൽക്കുന്നത്, അതായത് അത്ര വലിയ വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി ഓഫ് ചെയ്യാം. സോ അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ സീറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഇവിടെ പുഷ് ചെയ്തിട്ട് ഇവിടെ ഈ ഓപ്പൺ എന്നുള്ളൊരു ഈ ഓപ്പൺ എന്നുള്ള ഓപ്ഷനിൽ വെച്ചിട്ട് വേണം നമ്മുടെ സീറ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സീറ്റ് ഓപ്പൺ ആയി. നമുക്ക് കൂളായിട്ട് 2 ഹെൽമെറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും, അത്രയും സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ രണ്ട് സൈഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ ചെറിയ ചെറിയ ബോക്സുകളുണ്ട്, അതുപോലെ ഇവിടെയും ഉണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഹാൻഡിൽ സൈഡിൽ വരുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ നോർമലി ഇതിൻ്റെ മിറേഴ്സ് വരുന്നത് ഇവിടെയാണ്, മിറേഴ്സ് വരുന്നത്. ഇപ്പോൾ മിറർ ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുള്ള ഈ ഒരു ചെറിയ ടൈപ്പ് മിററാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇതാണ് അധികം നമുക്ക് എക്സ്മാക്സ് അധികം ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ മിറേഴ്സ് ആയിരിക്കും. കാരണം ആ ഒരു വലിയ മിറർ ഇതിന് അത്ര ചേരില്ല വണ്ടിക്ക്. ഇങ്ങനെയാണ് വണ്ടിക്ക് അത്യാവശ്യം നല്ല ലുക്ക് കൊടുക്കുന്നത്. അപ്പോൾ അധിക പേരും എക്സ്മാക്സ് യൂസ് ചെയ്യുന്ന അധികം പേരും ഈ ഒരു മിറർ അധികം റിമൂവ് ചെയ്യാറുണ്ട്. സോ അപ്പോൾ ഇതിന് വലിയൊരു വിൻഷീൽഡൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വിൻഷീൽഡ് നമുക്ക് ഇതേപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു 4 സ്ക്രൂ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻഷീൽഡിനെ കുറച്ചും കൂടി ഉയർത്താൻ പറ്റും. പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഒരുപാട് വിൻഷീൽഡ് കിട്ടാനുണ്ട്. അതായത് കുറച്ചും കൂടി ഉയരം കൂടിയ വിൻഷീൽഡൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ഒരുപാട് കിട്ടാനുണ്ട് എക്സ്മാക്സിന്. പക്ഷേ അധികം പേരും, അതായത് ഞാൻ ഓൾമോസ്റ്റ് കണ്ട ഒരു 90% ആൾക്കാരും ഈ ഒരു ടൈപ്പ് വിൻഷീൽഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതാണ് ഈ ഒരു വണ്ടിക്ക് ഭംഗി കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു വണ്ടി 4 കളേഴ്സിലാണ് വരുന്നത്. യെല്ലോ, റെഡ്, ബ്ലാക്ക്, പിന്നെ ഗ്രേ. ഒരുപാടൊന്നുമില്ല, ഈ ഒരു എക്സോസ്റ്റ് മാത്രമേ ഈ വണ്ടീൻ്റെ മോഡിഫൈ ആയിട്ടുള്ളൂ. പിന്നെ ഈ മിററും വേറൊന്നും ഈ വണ്ടിയിൽ അധികം മോഡിഫൈ ഒന്നും ചെയ്തിട്ടില്ല. നോർമലി തായ്ക്കാർ ഈ വണ്ടി ഒരുപാട് പണിയുന്നൊരു വണ്ടിയാണ് എക്സ്മാക്സ്. കാരണം നല്ല പെർഫോമൻസ്, നല്ലൊരു കാര്യം, മറ്റേ ഒരുപാട് എക്സ്മാക്സിൻ്റെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ തായ്ലാൻഡിലുണ്ട്. ഒരുപാട് റേസിങ്ങും കാര്യങ്ങളൊക്കെ എക്സ്മാക്സ് റേസിംഗ് ഒക്കെ ഇവിടെ നടത്താറുണ്ട്. എക്സ്മാക്സിൻ്റെ തന്നെ റേസിംഗ് നടത്താറുണ്ട് ഇവിടെ. റേസ് ട്രാക്കുകളുണ്ട് ഇവിടെ. പിന്നെ ഈ ഒരു വണ്ടിയും ഫോർസയും തമ്മിലുള്ള എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഈയൊരു വണ്ടി ഫോർസേനേക്കാളും കുറച്ചും കൂടി ലെങ്ത് കൂടുതലാണ്. എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് 300 cc ആണ് വരുന്നത്, ഫോർസ 350 cc ആണ് വരുന്നത്. പിന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഫോർസയില് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ഡ്യുവൽ ചാനൽ ABS ഉണ്ട്, അതൊക്കെ ഈ ഒരു വണ്ടിയിലും ഉണ്ട്. ഡ്യുവൽ ചാനൽ ABS ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. പിന്നെ ആകെ എനിക്കൊരു വ്യത്യാസമായിട്ട് തോന്നിയത്, ഫോർസയില് നമുക്ക് ഓട്ടോമാറ്റിക് അതായത് അഡ്ജസ്റ്റബിൾ വിൻസ്ക്രീൻ ആണ് വന്നേക്കുന്നത്, പക്ഷേ ഇതിൽ മാനുവൽ ആണ്. അതായത് നമുക്ക് ഊരിയിട്ട് കഴിച്ച് മാറ്റിയിട്ട് ഊരി അഴിച്ച് മാറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ലൈയുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് ഫോർസയ്ക്ക് ഇവിടെ വരുന്നത് 170,000 തായ് ഭാത്താണ് വരുന്നത്. ഈ ഒരു വണ്ടിക്കും ഏകദേശം 168,000 തായ് ഭാത്ത്, ഏകദേശം 2,000-3,000 തായ് ഭാത്തിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ ഈ രണ്ട് വണ്ടിയും തമ്മിൽ. ഇവിടെ തായ്ലാൻഡിൽ ഫാൻ ബേസ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്മാക്സിന് തന്നെയാണ് ഒരുപാട് ഫാൻസും ഒരുപാട് ഫേസ്ബുക്ക് പേജസും ഒരുപാട് ഫാൻസ് ക്ലബ്ബും എല്ലാം ഉള്ളത് എക്സ്മാക്സിനാണ്. ഫോർസേനെ അപേക്ഷിച്ചും കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും എന്താ പറയുക വെച്ചാൽ ഒരു വേറെ ഭയങ്കര സ്പോർട്ടി ലുക്കാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, അതായത് അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്കാണ് എക്സ്മാക്സ് നമുക്ക് തരുന്നത്. കാണുമ്പം തന്നെ ഭയങ്കര ഒരു നല്ലൊരു സ്പോർട്ടി ലുക്ക് തന്നെയാണ് നമുക്ക് എക്സ്മാക്സ് കാണുമ്പോൾ കിട്ടുക. സോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഈ വണ്ടി ഓൺ ചെയ്തു, ഇപ്പോൾ ഫ്യൂവൽ കുറവാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം പോയിട്ട് വരാം. പുഷ്പം പോലെ പോകുന്നുണ്ട് വണ്ടിയിൽ, അത്യാവശ്യം നല്ല പവറുണ്ട്. നമ്മൾ വിചാരിക്കുന്നതല്ല, നല്ല പവറുണ്ട് വണ്ടിക്ക്. നമുക്കൊരു ഓപ്പൺ റോഡ് കിട്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നല്ലൊരു ഓപ്പൺ റോഡാണ്, നമുക്ക് ജസ്റ്റ് നോക്കാം എത്രത്തോളം ഇത് കയറുന്നു. കൂളായിട്ട് കയറുന്നുണ്ട് വണ്ടി, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. 140 കൂളായിട്ട് വണ്ടി കയറുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടോന്ന് അറിയില്ല, 140 സൂപ്പറായിട്ട് വണ്ടി കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റൗണ്ട് പോയിട്ട് വന്നു. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല പവറാണ് വണ്ടി തരുന്നത്. അപ്പം 140 ഒക്കെ പുഷ്പങ്ക് പോലെ വണ്ടി കയറിപ്പോകുന്നത്, ഒരു എന്താ പറയുക ഒരു എന്താ പിടുത്തോ കാര്യങ്ങളൊന്നുമില്ല. ട്രാഫിക്കിലൂടെ എല്ലാം പോകുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് നമുക്ക് ട്രാഫിക്കിലൊക്കെ എത്രയോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഓടിച്ചു പോകാൻ പറ്റുന്ന. സോ അപ്പോൾ യമഹ എക്സ്മാക്സ് 300 സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ചേരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ ഹാപ്പി, ബൈ.